Glory be to the Father, Son, and to the Holy Spirit. Greetings to you all in the name of our Lord and God, Christ Jesus. It's with great pleasure and joy I say a few words as an introduction to the documentary of the Nernam Church, produced by my beloved spiritual son, Mr. Sony Chandy. The documentary itself is self-explanatory, but I need to put on record my sincere thanks and gratitude for this commitment and the effort of Mr. Chandy. According to the history of the church, St. Thomas came to India in AD 52. The Nernam Church, which was founded by St. Thomas the Apostle in AD 54. For me, Nernam Church is really the proud, not only of the church, but of the diocese, because the diocese itself is known as in the name of Nernam Palli, the Nernam Diocese. My former metropolitans Mar Thoma Dionysius and Georgius Mar Ostatios Metropolitan, the metropolitans of blessed memories, their enthronement took place in Nernam Church, and to me, my enthronement also took place in Nernam Church in 2007. The historical importance of the church is a great thing. Lot of people, pilgrims far and near, they come to Nernam Palli to seek the blessings of St. Thomas. St. Thomas founded the church, but the church was founded in the name of St. Mary, the Blessed Mother of Jesus. The relics of St. Thomas is kept in Nernam Church, and to adorn this relic, a lot of people gather there also. Rest, the documentary will speak to you everything in details. And may God bless you all. Amen. യേശു ക്രിസ്തു തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. തങ്ങളുടെ യജമാനൻ്റെ വാക്കുകൾ അനുസരിച്ച് ശിഷ്യന്മാർ ഇസ്രായേലിൻ്റെ സമീപ പ്രദേശങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അതിലൊരു ശിഷ്യനാകട്ടെ പ്രാചീനകാലത്ത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള യാത്രാമാർഗത്തിൽ സിൽക്ക് പാതകളിൽ കൂടി സഞ്ചരിച്ച് വാണിജ്യ വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് എത്തിച്ചേർന്നു. ആണിപ്പാടുകൾ കാണുകയും വിലാപ്പുറത്ത് വിരലുകൾ ഇടുകയും വിശ്വാസ സ്ഥിരതയുള്ളവനുമായ ശിഷ്യൻ തോമസ് ലീഹ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മണ്ണിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേർന്നു. കർത്താവിൻ്റെ വിളാപ്പുറത്ത് കുന്തത്താൽ ഏറ്റ മുറിപ്പാടുകളിൽ തൻ്റെ കൈവിരലുകൾ തൊടുമ്പോൾ തോമസ് ലീഹ അറിഞ്ഞിരുന്നില്ല താൻ തൊടുന്നത് ശൂലം കൊണ്ട് തൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മുറിവുകളിൽ ആണെന്ന്. പഴയ ചോള സാമ്രാജ്യത്തിലെ പറങ്കിമല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് AD 72 ശൂലം കൊണ്ട് കുത്തേറ്റ് തോമസ് ലീഹ ഇഹലോക വാസം വെടിഞ്ഞു. 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ആക്ട തോമ എന്ന സുറിയാനി ഗ്രന്ഥത്തിൽ തോമസ് ലീഹായുടെ ഭാരതത്തിലെ പ്രേഷിത പ്രവർത്തനങ്ങളെ ഗുഡ് നാഫർ എന്ന രാജാവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇദ്ദേഹമാണ് ഗോണ്ടഫോറസ് എന്ന പേരിൽ തക്ഷശില തലസ്ഥാനമാക്കി മരിച്ച ഇൻഡോ പാർത്തിയൻ രാജാവ്. ഇപ്പോൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിനും റാവൽപിണ്ടിക്കും ഇടയ്ക്കുള്ള ഈ സ്ഥലം ഒരു കാലത്ത് പ്രസിദ്ധമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. ഈ ഭാഗങ്ങളിൽ നടത്തിയ ഖനനങ്ങളിൽ ഗോണ്ടഫോറസ് രാജാവിൻ്റെ കാലത്തെ പൗരാണിക അവശിഷ്ടങ്ങൾ പലതും കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്.
വിശുദ്ധ കന്യക മറിയാമിന്റെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ AD 52 തോമസ് ലീഹ ഇസ്രായേലിലേക്ക് മടങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു. ആധുനിക കാലത്ത് കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്നതും പഴയ കാലത്തെ പ്രമുഖ വ്യാപാര കേന്ദ്രവും തുറമുഖവുമായിരുന്ന മുസിരീസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ ഹിന്ദു ബുദ്ധ പാരമ്പര്യങ്ങൾ തുടർന്നു വന്ന ബ്രാഹ്മണരെയും യഹൂദന്മാരെയും മതപരിവർത്തനം നടത്തുകയും കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അവകൾ നിരണം, പാലയൂർ, നിലയ്ക്കൽ, കൊട്ടക്കാവ്, കോകമംഗലം, കൊല്ലം, മാലിങ്കര, തിരുവാൻകോട് എന്ന സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കാൻ ആരംഭം കുറിച്ചു. പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ ഈ പള്ളിയെ അരപ്പള്ളി എന്ന് അറിയപ്പെടുന്നു. AD 54 സെന്റ് തോമസ് സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് നിരണം പള്ളി. അപ്പോസ്തോലൻ ആരംഭിച്ചതു മുതൽ ഇപ്പോൾ കാണുന്നതും നിലവിലുള്ളതുമായ പള്ളി 4-ാമത്തേതായി കരുതപ്പെടുന്നു. ആദ്യകാല ക്രിസ്ത്യാനികളെ വിശേഷിപ്പിക്കുന്ന നസ്രാണി ജാതി എന്ന സഭയുടെ പ്രധാന പള്ളിയാണ് നിരണം. നസ്രാണികൾ ഒരു വ്യാപാര സമൂഹമായിരുന്നു എന്നും വളരെ സമ്പന്നവും പുരാതന സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും ഉണ്ടായിരുന്നുവെന്നും എഡ്വേർഡ് ഗിബ്ബൺസ് എന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്തോമാസ് ലീഹ കേരളത്തിൽ സ്ഥാപിച്ച പള്ളികളിൽ 5-ാമത്തേതാണ് നിരണം പള്ളി. AD 77 പ്ലിനി എഴുതിയ നാച്ചുറാലിസ് ഹിസ്റ്റോറിയ എന്ന പുസ്തകത്തിൽ നിരണത്തെ നിൽക്കിണ്ട എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. AD 60 രചിച്ചിട്ടുള്ള പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ നിൽക്കിണ്ട 1-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള ഒരു പ്രധാന തുറമുഖവും വ്യാപാര കേന്ദ്രവുമായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള കണ്ണശ രാമായണത്തിൽ നിരണം സ്വർഗതുല്യവും മനോഹരവുമായ ഒരു പ്രദേശമാണെന്നാണ് കവിഭാവനയിൽ പറയുന്നത്. പമ്പാ നദിയുടെ കൈവഴിയായ കോട്ടച്ചാൽ വഴി AD 52 മാർത്തോമാസ് ലീഹ നിരണത്ത് വന്നിറങ്ങി. കോട്ടച്ചാൽ കേരളത്തിലെ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സഞ്ചാരത്തിനുള്ള പ്രധാന വഴിയായിരുന്നു. തോമസ് ലീഹ വന്നിറങ്ങിയ കടവ് ഇന്ന് തോമത്ത് കടവ് എന്ന പേരിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു. നിരണം തോമത്ത് കടവ് സ്മാരക ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് തോമസ് ആർട്ട് ഗാലറിയും നിരണം പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ധ്യാന കേന്ദ്രവും ഇവിടെയുണ്ട്. വളരെയധികം ബുദ്ധസ്വാധീനമുണ്ടായിരുന്ന നിരണം പ്രദേശത്ത് തോമസ് ലീഹ തന്റെ പ്രേഷിത പ്രവർത്തനം ആരംഭിച്ചത് തന്റെ ഗുരുവായ യേശുവിനെ കുറിച്ച് ഒരു സന്യാസിയുടെ ഭാവത്തിലും പ്രഭാവത്തിലും നടത്തിയ പ്രഭാഷണങ്ങളിലൂടെയാണ്. ഒരു ദിവസം ബ്രാഹ്മണർ നദിയിൽ നിന്നും വെള്ളം കോരി മുകളിലേക്ക് എറിഞ്ഞ് പ്രഭാത സ്നാനം ചെയ്യുന്ന സമയത്ത് അവിടെ എത്തിയ തോമസ് ലീഹ ഈ വെള്ളം മുകളിൽ നിർത്താമോ എന്ന് ചോദിക്കുകയും കഴുകിയില്ല എന്ന മറുപടി കേട്ട സ്ലീഹ നദിയിൽ നിന്നും വെള്ളം കോരി പ്രാർത്ഥിച്ച് മുകളിലോട്ട് എറിഞ്ഞപ്പോൾ ആയത് വായുവിൽ തങ്ങി നിന്നതായും ഇത് കണ്ട ബ്രാഹ്മണർ വിശ്വസിച്ച് സ്നാനമേറ്റതായും ഒരു ഐതിഹ്യം ഉണ്ട്. മറ്റൊരു കഥയുള്ളത് സ്ലീഹായെ കൊടുക്കുവാൻ വേണ്ടി ശുരകൻ ശങ്കരന്റെ മകനെ കൊലപ്പെടുത്തി ആ കുറ്റം സ്ലീഹായുടെ മേൽ ചുമത്തുകയും എന്നാൽ സ്ലീഹ തന്റെ പ്രാർത്ഥന മൂലം ആ കുട്ടിയെ ജീവിപ്പിക്കുകയും ചെയ്തു. സ്ലീഹായെ വിചാരണ ചെയ്യുന്നത് കാണാൻ വളരെയധികം ജനങ്ങൾ തടിച്ചുകൂടുകയും ഈ അത്ഭുതം കണ്ടതോടെ ധാരാളം ആളുകൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം തൃക്കുപാലേശ്വരം ക്ഷേത്രത്തിന് സമീപം ഒരു കുരിശ് സ്ഥാപിക്കുകയും സ്ലീഹ തിരികെ പോവുകയും ചെയ്തു.
സ്ലീഹ തിരികെ പോയതിനു ശേഷം ഒരു കൂട്ടം വിരോധികൾ ഈ കുരിശ് എടുത്ത് സമീപത്തെ പുഴയിൽ എറിഞ്ഞു. പുഴയിലേക്ക് എറിഞ്ഞ കുരിശ് കോവിൽ ആറിൽ കൂടി താഴേക്ക് ഒഴുകി. കുരിശ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ് തിരിച്ചെത്തിയ സ്ലീഹ പുഴയിൽ നിന്ന് കുരിശ് കണ്ടെടുത്ത് AD 54 ഇപ്പോൾ നിരണംപള്ളി നിൽക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു. AD 1341 വലിയ വെള്ളപ്പൊക്കം മൂലം ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഈ പ്രദേശത്തിന് ഉണ്ടാക്കി എങ്കിലും നിരണംപള്ളിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. 1st century മുതൽ 17th century വരെയുള്ള ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച രേഖകൾ ദുഃഖകരമായ ചില സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു. സഭയുടെ ഉത്ഭവകാലത്തെക്കുറിച്ചും 1st century മുതൽ 15th century വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്രവും പുരാതന രേഖകളും ലിഖിത തെളിവുകളും താളിയോലകളും അടങ്ങിയ ഒരു പെട്ടി നെൽപ്പുരയിൽ സൂക്ഷിച്ചിരുന്നത് ചിതലുകൾ ഭക്ഷണമാക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു കാലഘട്ടത്തിലെ തെളിവുകളും ചരിത്രരേഖകളുമാണ്. പെട്ടി സൂക്ഷിച്ചിരുന്ന നെൽപ്പുര ഏകദേശം 600 വർഷം പഴക്കമുള്ളത് ഇന്നും ഒരു ചരിത്ര സ്മാരകമായി സൂക്ഷിക്കുന്നു. 1765 മുതൽ 1808 വരെ മലങ്കര സഭ ഭരിച്ചിരുന്ന മാർത്തോമ ആറാമന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ചരിത്ര സംഭവങ്ങളെ വേർതിരിച്ച് കാലാനുക്രമമായി താളിയോലകളിൽ എഴുതിവെക്കുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഗ്രന്ഥവരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സമാഹാരം താളിയോലയിൽ എഴുതപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി കണക്കാക്കുന്നു. നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന നിരണംപള്ളിയിലെ ചരിത്ര സ്മാരകങ്ങൾ ഒന്ന് പരിചയപ്പെടാം. പള്ളിയുടെ തെക്ക് കിഴക്കേ മൂലയിൽ സെമിത്തേരിയുടെ മതിലിനോട് ചേർന്ന് ഏകദേശം 6 അടി നീളമുള്ള ഒരു ശിലാഫലകം സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഈ കല്ല് നിരണംപള്ളിയുടെ ഏറ്റവും വലിയ ഒരു ശിലാലിഖിതമാണ്. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഇത്രയും പഴക്കമുള്ള എഴുത്തുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. നമ്മൾ ന്യായമായ ഒരു അനുമാനം നടത്തുകയാണെങ്കിലേ ഒരുപക്ഷെ മാർത്തോമ സ്ലീഹായുടെ സ്വന്തം കൈകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ പള്ളിയുടെ ഒരു ഭാഗമായിരിക്കാനാണ് സാധ്യത. 12th century മാത്രമാണ് ഒരു മലയാള കൃതി ആദ്യമായിട്ടുണ്ടാവുന്നത്. അതിന് മുമ്പ് നമുക്ക് അംഗീകരിക്കപ്പെട്ട ഒരു ഭാഷ മലയാളം എന്നുള്ള പേരിൽ നമുക്കില്ലായിരുന്നു. ഇതിൽ കാണുന്ന എഴുത്തുകൾ തമിഴ് സാഹിത്യത്തിൽ സംഘകാലം ആ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ എഴുതി ചേർത്ത വാക്കുകളാണിത്. 100 വർഷം പഴക്കമുള്ള ഒരു ശിലാഫലകമാണ് ഇത്. മറ്റൊരു ചെറിയ ശിലാഫലകം ഇപ്പോഴത്തെ സ്മൃതി മന്ദിരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിലെ എഴുത്തുകൾക്ക് 1st century അവസാന ഘട്ടത്തിലെ എഴുത്തുകളുമായി സാമ്യമുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള മിഷണറിമാർ വന്നതിന് ശേഷമാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായത് എന്ന ചില തെറ്റായ പ്രചരണങ്ങൾ ഉണ്ട്.
എന്നാൽ നിരണം പള്ളിയിൽ കാണുന്ന ഓരോ വാസ്തുരൂപങ്ങളിലും കാണുന്ന ചിത്രകലകൾ പാശ്ചാത്യ വാസ്തുവിദ്യാ സങ്കല്പങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ദ്രാവിഡ കലാശൈലിയിലുള്ളതാണ്. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നതും 1259 സ്ഥാപിച്ചതുമായ കൽക്കുരിശ് ഈ വാദഗതികൾക്ക് മകുടോദാഹരണമാണ്. കാലപ്പഴക്കം കൊണ്ട് അല്പാൽപ്പം ജീർണിത സംഭവിച്ച ഈ കൽക്കുരിശ് 1934 പുനഃക്രമീകരിച്ച് ബലപ്പെടുത്തി. ഈ കുരിശിന് ചുറ്റുമുള്ള ആനമയിൽ, മത്സ്യം, താമര എന്നീ രൂപങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കാണാൻ കഴിയുകയില്ല. പ്രാചീന ക്രൈസ്തവ പാട്ടുകളിൽ ഏറ്റവും പ്രധാനം തോമാ പർവം റമ്പാൻ പാട്ടാണ്. 448 വരികളുള്ള ഈ പാട്ട് ചുരുക്കം വരികളിൽ ഞങ്ങൾ ഇവിടെ സവിനയം സമർപ്പിക്കുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പൂർവിക ചരിത്രം പറയുന്നതാണ് റമ്പാൻ പാട്ടുകൾ. 2nd century നിരണം മാളിയേക്കൽ കുടുംബത്തിലെ ഒരു റമ്പാൻ രചിച്ച ഈ പാട്ടുകൾ 1601 ഈ കുടുംബത്തിലെ തന്നെ 48th തലമുറയിൽപ്പെട്ട മറ്റൊരു റമ്പാൻ സമാഹരിച്ച് പുനഃക്രമീകരിച്ചിരുന്നു. ഈ പാട്ടുകളിൽ നിരണം പള്ളിയിൽ സൂക്ഷിച്ചിരുന്നതും ചിതലരിച്ച് നഷ്ടപ്പെട്ടതുമായ ചരിത്ര രേഖകളിലെ ഉള്ളടക്കങ്ങളും ആദി ദേവാലയത്തിൻ്റെ ചില വസ്തുതകളും പ്രതിപാദിച്ചിരിക്കുന്നു. ഈ പാട്ടുകളിൽ രാജസ്ഥാനമുള്ള ഒരു കുടുംബത്തിലെ അംഗത്തിന് കേഫ എന്ന പേരിൽ പട്ടം നൽകിയതായും തോമാസ് ലീഹായുടെ പിൻഗാമിയായി നിയമിച്ചതായി പ്രതിപാദിച്ചിരിക്കുന്നു. തോമാസ് ലീഹ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റു മരിച്ചതും മറ്റും റമ്പാൻ പാട്ടുകളിൽ വിവരിച്ചിരിക്കുന്നു. നിരണം പള്ളിയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഈ പാട്ടുകൾ രചിച്ചതെന്ന് പറയപ്പെടുന്നു. ക്രിസ്ത്യാനികളുടെ കഥ പറയുന്ന മറ്റൊരു നാടോടി പാട്ടാണ് വീരടിയൻ പാട്ടുകൾ. ഈ പാട്ടുകൾ ഹൈന്ദവ ജാതിയിൽപ്പെട്ട വീരടിയൻ, പാണർ എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക അവസരങ്ങളിൽ പാടിയിരുന്നു. മാർഗംകളി പാട്ടുകൾ ബൈബിൾ കഥകൾ പറയുന്ന മറ്റൊരു നാടൻ കലാരൂപമാണ്. കാലങ്ങളുടെ കടന്നുപോക്കിൽ ആധുനികതയുടെ ചുവടുവെപ്പിൽ നിരണം പള്ളിക്കും ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു കാലത്ത് പള്ളിക്ക് സമീപമുണ്ടായിരുന്ന പടിപ്പുര മാളിക എന്നറിയപ്പെട്ടിരുന്നതും മുഴുവനായും തടിയിൽ നിർമ്മിച്ചതുമായ ബഹുനില മന്ദിരം പൊളിച്ചു മാറ്റി. മറ്റൊരു പ്രത്യേകത ഈ കെട്ടിടത്തിനുണ്ടായിരുന്നത് നിരണം പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി തറനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലാണ് പണിതിരുന്നത്. നിരണം പള്ളിയുടെ മുന്നിലെ ഗേറ്റ് ഈ പഴയ മാളികയുടെ ഒരു ഹ്രസ്വരൂപമാണ്. ചെങ്ങന്നൂർ പഴയ പള്ളിയിലെ മാളിക നിരണം പള്ളിയിലുണ്ടായിരുന്ന പടിപ്പുര മാളികയുടെ ഒരു ഏകദേശ രൂപമാണ്. ആർച്ച് ഡീക്കന്മാരുടെയും മാർത്തോമൻ മെത്രാപോലിത്തമാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും വാസസ്ഥലമായിരുന്ന ഈ കെട്ടിടത്തിലിരുന്നാണ് മലങ്കര സഭയുടെ ഭരണം ഒരു കാലത്ത് നിർവഹിച്ചിരുന്നത്. നിരണം ഗ്രന്ഥവരി എന്ന പുസ്തകത്തിൽ ഈ മാളികയെ പറ്റിയുള്ള പരാമർശം ഉണ്ട്. നിരണം വലിയ പള്ളി വിശുദ്ധ മാർത്തോമാസ് ലീഹായിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ്. അതിലെ അതിപുരാതനമായ ഒരു മാമോദീസ തൊട്ടിയാണ് ഈ കാണുന്നത്. ഈ മാമോദീസ തൊട്ടിയുടെ ചില പ്രത്യേകതകൾ ഉണ്ട്. ഒന്ന്,
ഈ മാമോദിസ തൊട്ടി ഏതാണ്ട് 1000 ൽ അധികം വർഷം പഴക്കമുള്ള ഒരു മാമോദിസ തൊട്ടിയാണ്. ഈ മാമോദിസ തൊട്ടി പണിതിരിക്കുന്നത് ഒറ്റ കല്ലിൽ ഇത്രയും വിസ്താരത്തിൽ പണിതിരിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ വിസ്താരം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് വലിയ ഒരു വലിപ്പത്തിലുള്ള ഒരു ഒറ്റ കല്ലിലാണ് ഇത് പണിതിരിക്കുന്നത്. 3 തരത്തിലുള്ള കുരിശുകളാണ് ഈ മാമോദിസ തൊട്ടിയുടെ പുറം ഭിത്തിയിൽ നമ്മൾ കാണുന്നത്. അതിൽ കിഴക്കു ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കുരിശ് അത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് കുരിശാണ്. വടക്ക് ഭാഗത്ത് കാണുന്ന ഈ കുരിശിന് എൻ്റെ പേര് നരണം കുരിശ് എന്നാണ്. ലോകത്തിൽ ഒരിടത്തും ഈ ടൈപ്പ് കുരിശ് ഒരിക്കലും കാണുവാൻ സാധ്യമല്ല. ഈ കുരിശിൻ്റെ ആ കുറുകിയുള്ള ബാറിൻ്റെ ഒരറ്റം മുകളിലേക്ക് ചൂണ്ടുന്നതും മറ്റേ അറ്റം താഴേക്ക് ചൂണ്ടുന്നതുമാണ്. ഈ കുരിശിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥം എന്ന് പറയുന്നത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു സൂചനയാണ്. മറ്റൊരു കുരിശ് ഈ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന ഒന്നാണ്. ശരിക്കും ഈ കുരിശ് ശരിയായ രീതിയിൽ കാണുവാൻ കഴിയുന്നത് ഈ നരണം പള്ളിയുടെ മദ്ബഹായുടെ മേൽക്കൂരയുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു കുരിശാണ്. ആ കുരിശ് അറിയപ്പെടുന്നത് അയൺ ക്രോസ് ഓഫ് നിരണം എന്നാണ് അത് അറിയപ്പെടുന്നത്. പേർഷ്യൻ സഭയുമായുള്ള ഒരു ബന്ധം മലങ്കര സഭയ്ക്ക് 4-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നുവല്ലോ. ആ ബന്ധത്തിൽ വന്ന ഒരു കുരിശാണ് ഈ അയൺ ക്രോസ് ഓഫ് നിരണം എന്ന് അറിയപ്പെടുന്നത്. പള്ളിയുടെ പല ഭാഗത്തായി പുരാതന ശൈലിയിൽ കടഞ്ഞെടുത്തിട്ടുള്ള കൽത്തൂണുകൾ കാണാൻ കഴിയും. ഈ കൽത്തൂണുകൾ ഒരു കാലത്ത് പള്ളിയുടെ സമീപമുള്ള നാടകശാലയുടെ തൂണുകൾ ആകാം എന്ന് വിശ്വസിക്കുന്നു. നോക്കുക, ഈ കല്ലുകൾ മിക്കവാറും എല്ലാം ഒരേ പൊക്കമുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് അലങ്കരിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നോക്കുക, ഈ ഇതിലെ രൂപങ്ങൾ, ഇതൊരു പുരോഹിതൻ്റെ രൂപമാണ്. പുരോഹിതൻ്റെ അക്കാലത്തെ വേഷവിധാനങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇതിന് നിർഭാഗ്യവശാൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഇതിന് തേയ്മാനങ്ങൾ ധാരാളം ഉണ്ടായിരിക്കുന്നു. 120 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിക്കപ്പെട്ട പ്രൈമറി സ്കൂളിൻ്റെ തൂണുകളാക്കി ഈ കുറേയേറെ കല്ലുകൾ നമ്മളവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കല്ലുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ പടിപ്പര മാളികയുടെ ഭാഗങ്ങളായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഭാഷ്യം കൂടെ ഇവിടെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നാടകശാലയുടെ തൂണുകളായിരുന്നു തന്നെ. ഏതാണ്ട് എല്ലാം ഒരേ ഫാഷനിൽ തയ്യാറാക്കപ്പെട്ട കല്ലുകളാണിത്. അബ്രഹാമിൻ്റെയും മറ്റു ബൈബിൾ കഥാപാത്രങ്ങളെയും രംഗത്ത് അവതരിപ്പിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ ആദ്യ കാലങ്ങളിൽ ശ്രമിച്ചിരുന്നു. കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ ഉദ്ധാരണം നടത്തിയിട്ടുള്ളതും പ്രധാനമായിട്ട് പള്ളികളുടെ പരിസരത്തിൽ നാടകശാല അന്നുണ്ടായിരുന്നു. സാമാന്യ ജനങ്ങളുടെ ഉള്ളിലേക്ക് വേദത്തിൻ്റെ മർമ്മങ്ങളെ നിക്ഷേപിക്കുന്നതിനുമുള്ള ഒരു മാധ്യമമായിരുന്നു ഈ നാടക പ്രസ്ഥാനം. കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം സംഭാവനകൾ പൗരാണിക നസ്രാണികൾ നൽകിയിരുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കൽത്തൂണുകൾ. പ്രധാന അൽത്താരയുടെ പുറഭാഗത്ത് മുകളിലായി 3D എന്ന രീതിയിൽ ഏത് ദിക്കിൽ നിന്ന് നോക്കിയാലും ഈ കുരിശ് ഒരേ രീതിയിൽ കാണാൻ കഴിയും. 3-ാമത്തെ പള്ളിയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഈ കുരിശ് പുതിയ പള്ളിയുടെ മുകളിൽ സ്ഥാപിക്കുകയായിരുന്നു. കുരിശിൻ്റെ 4 കൈകൾക്കിടയിൽ 4 താമര ഇതളുകൾ കാണാൻ കഴിയും. പള്ളിയുടെ വടക്കുഭാഗത്തായി കാണുന്ന ഒരിക്കലും ഉറവ വറ്റാത്ത കിണർ സ്മരണാതീത കാലം മുതൽ ഇവിടെയുള്ളതാണ്. അടിഭാഗത്ത് നിന്നും കൂടാതെ 4 വശങ്ങളിൽ നിന്നും വെള്ളം ഉള്ളിലേക്ക് വരത്തക്ക വിധം പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കിണറ്റിലെ വെള്ളം അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ 5 മുതൽ 6 ഡിഗ്രി വരെ താഴെയായിരിക്കും.
നിരണം പള്ളിയിലെ മറ്റൊരു കലാസൃഷ്ടി നിരണം പിയാത്തോ ആണ്. തടിയിൽ തീർത്ത പഴയ പള്ളിയുടെ ഭിത്തികളെ അലങ്കരിച്ചിരുന്ന ഈ കലാശില്പത്തിൽ വിശുദ്ധ മറിയാമിനെ കൂടാതെ ഒരു പുരുഷനും സ്ത്രീയും വശങ്ങളിലായി ഇരിക്കുന്നു. ഇവർക്കെല്ലാം ഭാരതീയമായ മുഖച്ഛായയും വസ്ത്രങ്ങളുമാണ് ഉള്ളത് എന്ന പ്രത്യേകത ഈ കലാരൂപത്തെ വേറിട്ടതാക്കുന്നു. AD 17 നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പോർച്ചുഗീസുകാർ സമ്മാനമായി നൽകിയ ലേഡി ഓഫ് മിറക്കിൾ എന്ന പഞ്ചലോഹ പ്രതിമ സാധാരണ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ കാണാത്തതാണ്. ലേഡി ഓഫ് മിറക്കിൾ ഓഫ് ജാഫ്ന പട്ടാവ് എന്ന മൗലിക ശില്പത്തിന്റെ മാതൃകയിലുള്ളതാണ് നിരണം പള്ളിയിലെ ഈ കലാശില്പം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ദർശനത്തിന് പുറത്തെടുക്കുന്ന അമൂല്യമായ ഈ ശില്പം വിശുദ്ധ മാതാവിന്റെ ജനന പെരുന്നാൾ കൊണ്ടാടുന്ന സെപ്റ്റംബറിലെ 5-ാം ദിവസം മുതൽ 8-ാം ദിവസം വരെയാണ്. തിരുവിതാംകൂർ രാജകുടുംബം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടി എന്നറിയപ്പെടുന്ന കുതിരവണ്ടി 1950കളിൽ നിരണം പള്ളി വാങ്ങി കോട്ടയത്തുള്ള ഒരു പണിശാലയിൽ കൊടുത്ത് രൂപമാറ്റം വരുത്തി ശവമഞ്ചലായി ഉപയോഗിക്കുന്നു. സ്റ്റിയറിംഗ്, ഷോക്ക് അബ്സോർബർ, ബ്രേക്ക് സിസ്റ്റം എന്നിവയുള്ള ഈ വണ്ടി ഇന്നും ഉപയോഗത്തിലുണ്ട്. ഇടവകക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പുതിയ സ്ഥലങ്ങളിൽ ഇടവകകൾ ആവശ്യമായി വരികയും അങ്ങനെ ആദ്യമായി നിരണത്തിന് പുറത്ത് ചമ്പക്കുളം കല്ലൂർക്കാട് എന്ന സ്ഥലത്ത് AD 427 സെന്റ് മേരീസ് പള്ളി സ്ഥാപിതമാകുകയും ചെയ്തു. ആദ്യ കാലങ്ങളിൽ വള്ളത്തിലായിരുന്നു ചമ്പക്കുളത്ത് നിന്നും വിശ്വാസികൾ നിരണം പള്ളിയിൽ എത്തിയിരുന്നത്. 15-ാം നൂറ്റാണ്ട് വരെ നിരണം പള്ളിയുടെ അധീനതയിലായിരുന്ന ഈ പള്ളി പിന്നീട് ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ കീഴിലായി. ചമ്പക്കുളം പള്ളിയുടെ ഇപ്പോഴത്തെ സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ആദ്യം പള്ളി നിർമ്മിച്ചിരുന്നത്. പിന്നീട് പുതിയ പള്ളി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ കത്തോലിക്ക ദേവാലയങ്ങളുടെ മാതൃദേവാലയമായി ചമ്പക്കുളം പള്ളിയെ കണക്കാക്കുന്നു. ആലപ്പുഴ ഫെറോന പള്ളി, എടത്വ പുളിങ്കുന്ന് എന്നീ പള്ളികൾ ചമ്പക്കുളം പള്ളിയിൽ നിന്നും പിന്നീട് മാറിപ്പോയതാണ്. AD 1777 സ്ഥാപിതമായ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് പള്ളിയാണ് നിരണത്തു നിന്നും മാറിപ്പോയ മറ്റൊരു പള്ളി. സെന്റ് മേരീസ് മെത്രോപൊലിത്തൻ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഈ ദേവാലയം ഇപ്പോൾ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ്. AD 1339 സ്ഥാപിക്കപ്പെട്ട കല്ലൂപ്പാറ സെന്റ് മേരീസ് പള്ളിയാണ് നിരണത്തു നിന്നും മാറിപ്പോയ മറ്റൊരു പള്ളി. ഈ പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിൽപ്പെട്ട പള്ളിയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട ഒരു കാര്യം, നമ്മളെ പൂർവികരായ ഹിന്ദുക്കള് അവരുടെ ഒരു വലിയ സന്മനോഭാവം ഇന്ന് ഈ മധ്യതിരാന്തൂരിൽ കാണുന്ന പല പള്ളികളും അവരുടെ സ്ഥലങ്ങളിലാണ്, അവർ സംഭാവന ചെയ്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഉദാഹരണം പറഞ്ഞാല് കല്ലൂപ്പാറയാണ് കൊട്ടാരത്തിൻ്റെ കാര്യമാണ്. നമ്മൾ അങ്ങനെ ഒരു വഞ്ചിയിലും മൃതശരീരവുമായിട്ട് നിറണംപള്ളിയിലേക്ക് പോവുകയാണ്. ആളുകൾ പടന്മാരെ വിളിച്ച് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റാന്നിയിൽ നിന്ന് നിറണംപള്ളിയിലേക്ക് ഇങ്ങനെ മൃതശരീരം കൊണ്ടുപോവുകയാണ്. അതപ്പം രാജാവ് ചോദിച്ചു എന്തിനാണ് ഇത്രയും ദൂരം ഇവർ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു അത് റാന്നിയിലോ മറ്റുള്ളവർക്കോ അടക്കാൻ, അവർക്ക് സംസ്കരിക്കാൻ അവർക്ക് ദേവാലയമില്ല, അവർക്ക് ആകെയുള്ള ദേവാലയം നിറണം മാത്രമാണ്. രാജാവ് സംഭാവനയായിട്ട് നൽകിയ സ്ഥലത്താണ് ഇന്ന് കല്ലൂപ്പാറയിലെ ആ വലിയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞത് ഒരു കാലത്ത് സംസ്കാരം നിറഞ്ഞു നിന്ന ഈ കേരളത്തിലെ ഒരു വലിയ മതമൈത്രിയുടേതായിട്ടുള്ള ഒരു വലിയ പ്രദേശമായിരുന്നു. സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ദാനത്തിൻ്റെയും ദാനശീലത്തിൻ്റെയുമായിട്ടുള്ള ഒരു വലിയ സംസ്കാരം ഇവിടെ നിലനിർന്നു. അതുകൊണ്ട് തന്നെയാകാം എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ ക്രിസ്ത്യാനിറ്റി ഇത്രയും വളർന്നതെന്ന് ഞാൻ വിശ്വസിക്കാം. മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെട്ട ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ എല്ലാ പള്ളികളും നിരണം പള്ളിയിൽ നിന്നും കാലാകാലങ്ങളിൽ പിരിഞ്ഞു പോയതാണ്.
അതിനാൽ ഇവയെല്ലാം നിരണം പള്ളിയെ തങ്ങളുടെ പൈതൃകമായും വലിയ മാതൃദേവാലയമായും കണക്കാക്കുന്നു. പോർച്ചുഗീസുകാരുടെ വരവും അവരുടെ സ്വാധീന ശക്തിയും കേരളത്തിൽ കത്തോലിക്കാ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. മലങ്കര സഭയാകട്ടെ പേർഷ്യൻ സഭകളുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ബന്ധമാകട്ടെ പ്രധാനമായും ആത്മീയ കാര്യങ്ങളിലും ആരാധനകളുടെ ക്രമീകരണങ്ങളിലും മാത്രമായിരുന്നു. കത്തോലിക്ക സഭയാകട്ടെ മലങ്കര സഭയുടെ കൈകളിൽ ഉണ്ടായിരുന്ന പല പള്ളികളും പിടിച്ചെടുക്കുകയും പീഡനങ്ങൾ തുടർക്കഥയാകുകയും ചെയ്തു. ഈ സമയത്താണ് ഡച്ച് സൈന്യം എത്തിച്ചേരുന്നതും പോർച്ചുഗീസുകാരെ തുരത്തി ഓടിക്കുന്നതും. പക്ഷേ അപ്പോഴേക്കും കത്തോലിക്കർ പല പള്ളികളും പിടിച്ചടക്കിയിരുന്നു. കത്തോലിക്ക സഭയുടെ ധിക്കാരപരമായ ഈ നടപടികൾക്കെതിരെ ധീരമായ നിലപാടെടുത്ത അപൂർവം ചില പള്ളികളിൽ ഒന്നാണ് നിരണം പള്ളി. ആയിരത്തി അറുന്നൂറ്റി 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടിയ മലങ്കര സഭാമക്കൾ നടത്തിയ കൂനൻ കുരിശ് സത്യം മാർത്തോമൻ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. ഞങ്ങളും ഞങ്ങളുടെ സന്താന പരമ്പരകളും സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം റോമൻ പാപ്പയുടെ കീഴിൽ പോകയില്ല എന്ന് ശപഥം ചെയ്ത പിതാക്കന്മാർ ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ പറമ്പിൽ തോമാ കത്തനാരെ മാർത്തോമ ഒന്നാമനായി തെരഞ്ഞെടുത്തു. 1653 12 വൈദികർ അദ്ദേഹത്തെ മെത്രാപോലിത്തയായി അഭിഷേകം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പട്ടുത്വത്തെ അംഗീകരിക്കാൻ ചിലർ വിസമ്മതിച്ചതിനാൽ 1665 നിരണം പള്ളിയിൽ വെച്ച് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയ മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ മാർത്തോമ ഒന്നാമന്റെ പട്ടുത്വം ക്രമപ്പെടുത്തി. വലിയ മാർത്തോമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹമാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രാദേശിക മെത്രാപ്പോലിത്ത. 1670 മുതൽ 1686 മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന മാർത്തോമ രണ്ടാമൻ നിരണം കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. 1686 വലിയ വേനലും വരൾച്ചയും നാട്ടിലുണ്ടായപ്പോൾ ഇടവക ജനങ്ങൾ പ്രയാസം പറയുവാൻ നിരണം പള്ളിയിൽ തടിച്ചുകൂടുകയും മാർത്തോമ രണ്ടാമൻ ജനങ്ങളുടെ ദുഃഖവും പ്രയാസവും കണ്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനയുടെ അവസാനം ഇടിമിന്നലോടുകൂടി പെരുമഴ ഉണ്ടാകുകയും ജനങ്ങളെല്ലാം സന്തോഷചിത്തരാകുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നുണ്ടായ ഇടിമിന്നൽ ഏറ്റ് മെത്രാപ്പോലിത്ത കാലം ചെയ്തു. ദുഃഖാർദ്രരായ ഒരു വലിയ ജനതയുടെ സാന്നിധ്യത്തിൽ നിരണത്ത് കബറടക്കി. മാർത്തോമ രണ്ടാമൻ കാലം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഫാഗിനേയനെ 3 മാർത്തോമയായി നിരണം പള്ളിയിൽ വാഴിച്ചു. മാർത്തോമ 5 അന്നിവിടെ ഭരണം നടത്തിയിരുന്ന ഡച്ച് കമ്പനി 12,000 രൂപ അകാരണമായി പിഴ ചുമത്തി. കൊച്ചി രാജാവിന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹം നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിച്ചതിനാൽ അറസ്റ്റ്, ജയിൽവാസം എന്നിവ മെത്രാപ്പോലിത്ത മുൻകൂട്ടി കണ്ടു. ഇതറിഞ്ഞ നിരണം നിവാസികൾ അദ്ദേഹത്തെ നിരണത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിരണം പള്ളി, ചെങ്ങന്നൂർ സുറിയാനി പള്ളി എന്നിവിടങ്ങളിലെ ഇടവക അംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടതും വിലപിടിപ്പുള്ളതുമായ സ്വർണ്ണാഭരണങ്ങളും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും നൽകി മെത്രാപ്പോലിത്തയെ അറസ്റ്റിൽ നിന്നും രക്ഷിച്ചു. മാർത്തോമ 5 AD 765 കാലം ചെയ്ത് നിരണത്ത് കബറടക്കി. മുതൽ 1808
മലങ്കര സഭയെ നയിച്ച ആറാം മാർത്തോമയാണ് മറ്റൊരു വിശിഷ്ട വ്യക്തിത്വം. വെള്ളിയമാർ ദിവന്യാസ്യോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം കൂടുതൽ സമയവും നിരണത്തായിരുന്നു. സ്കോട്ടിഷ് ദൈവശാസ്ത്രജ്ഞനായ റവറൻ ക്ലോഡിയസ് ബ്യൂക്കനൻ ബൈബിൾ മലയാളത്തിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തുന്നതിന് ആവശ്യമായ ചർച്ചകൾ നടത്തുന്നതിനായി നിരണത്ത് വരികയും മെത്രാപ്പോലിത്തയുടെ നിർദ്ദേശാനുസരണം കായംകുളം ഫിലിപ്പോസ് റമ്പാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. നിരണത്ത് വെച്ച് നഷ്ടപ്പെട്ട പൗരാണിക രേഖകൾ സമാഹരിച്ച് നിരണം ഗ്രന്ഥാവരി എന്ന പേരിൽ ഗ്രന്ഥരൂപത്തിൽ ആക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്ന ഫിലിപ്പോസ് റമ്പാൻ ബൈബിളിലെ ചില ഭാഗങ്ങൾ നേരത്തെ തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. ഇപ്രകാരം പരിഭാഷപ്പെടുത്തിയ വേദഭാഗം അച്ചടിക്കുന്നതിന് ചെലവ് മുഴുവൻ റവറൻ ക്ലോഡിയസ് ബ്യൂക്കനൻ വഹിക്കാമെന്ന് പറഞ്ഞത് പരിഭാഷ വേഗത്തിലാക്കി. അങ്ങനെ റവറൻ ക്ലോഡിയസ് ബ്യൂക്കനൻ ആദ്യ മലയാള ബൈബിൾ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. 1950 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സമ്പൂർണ്ണ ബൈബിൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ബൈബിൾ പ്രസിദ്ധീകരണത്തിൽ നിരണം പള്ളിയുടെ നിർണായക ഇടപെടൽ വ്യക്തമാണ്. കൂനൻ കുരിശ് സത്യത്തിന് ശേഷവും നിരണം പള്ളി പിടിച്ചെടുക്കാൻ റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്നും ചില നീക്കങ്ങൾ ഉണ്ടായി. കൊച്ചി തിരുവിതാംകൂർ രാജാവിന്റെ വിശ്വസ്ത സേവകനായിരുന്ന ആലപ്പുഴ സ്വദേശി തച്ചിൽ മാത്തൂത്തരകനായിരുന്നു ഈ പ്രാവശ്യം ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ധനികനും കത്തോലിക്ക സഭയിലും ഭരണാധികാരികളിലും വലിയ സ്വാധീന ശക്തിയുള്ളയാളുമായിരുന്നു അദ്ദേഹം. രാജാക്കന്മാർക്ക് പോലും അക്കാലത്ത് പണം ഇദ്ദേഹം കടം കൊടുത്തിരുന്നതായി പറയപ്പെടുന്നു. റോമൻ കത്തോലിക്ക സഭയുമായി മലങ്കര സഭ ലയിച്ചു പോകണം എന്ന് പല പ്രാവശ്യം തച്ചിൽ മാത്തൂത്തരകൻ ആവശ്യപ്പെട്ടു. സുദീർഘമായ ചർച്ചകൾ നടന്നുവെങ്കിലും മാർത്തോമൻ ആറാമൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. തച്ചിൽ മാത്തൂത്തരകൻ തന്നെ ചർച്ചകൾക്കായി വരും എന്നറിഞ്ഞിരുന്നുവെങ്കിലും യാത്രയ്ക്ക് അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചുപോയതായി അറിയിപ്പ് വന്നതിനാൽ ചർച്ചകൾ മാറ്റിവെച്ചു. രണ്ടാമതും ഒരു മീറ്റിംഗ് വെക്കുകയും അതിനായി മാത്തൂത്തരകൻ വരാനായി തയ്യാറാകുമ്പോൾ തന്റെ മകൻ മരിച്ച വിവരം ലഭിക്കയാൽ വീണ്ടും യോഗം നടന്നില്ല. ലയനം ദൈവഹിതമല്ല എന്ന നിഗമനത്തിൽ എത്തിയ മലങ്കര സഭാ നേതൃത്വം ഈ വിഷയത്തിൽ ചർച്ചകളെല്ലാം നിർത്തി. ഈ സമയം മാർത്തോമ ആറാമനെ ബലമായി പിടിച്ച് ആലപ്പുഴ തത്തം പള്ളിയിൽ കൊണ്ടുപോയി കുർബാന ചൊല്ലിച്ചു. ഇതറിഞ്ഞ നിരണ നിവാസികൾ കളരിപ്പയറ്റ് വിദഗ്ധനായ കൊച്ചുവർക്കിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയെത്തി മെത്രാപൊലിത്തയെ രക്ഷപ്പെടുത്തി നിരണത്ത് കൊണ്ടുവന്നു. മാത്തൂത്തരകൻ 1799 തിരുവിതാംകൂർ രാജാവുമായി ആലോചിച്ച് ആറാം മാർത്തോമായുടെ മേൽ 25,000 പിഴ ചുമത്തി. ഈ വലിയ തുക അടയ്ക്കുന്നതിന് നിവൃത്തിയില്ലാതിരുന്നതിനാൽ നിരണം പള്ളിയുടെ വസ്തുവകകൾ വിറ്റും ഇടവക ജനങ്ങളുടെ സംഭാവന സ്വീകരിച്ചും ഭൂരിഭാഗം തുകയും കണ്ടെത്തി. ഈ തുക പോരാതെ വന്നതിനാൽ നിരണം പള്ളിയിലെ പ്രശസ്തമായ പള്ളിമണി കണ്ടുകെട്ടി. 10 മൈൽ ചുറ്റളവിൽ മണിനാദം കേട്ടിരുന്ന ഈ മണി തിരുവനന്തപുരം പടിഞ്ഞാറേ കോട്ടയിൽ തൂക്കപ്പെട്ടു. ഇതിന്റെ ശബ്ദം രാജകുടുംബാംഗങ്ങൾക്ക് അലോസരമായി തോന്നുകയാൽ പ്രശ്നം വെപ്പിച്ചതിൽ ഒരു ദേവിയുടെ സ്വത്ത് ഇവിടെയുണ്ടെന്നും ആയത് നീക്കം ചെയ്യണമെന്നും കണ്ടതിനാൽ ഈ മണി അവിടെ നിന്നും എടുത്ത് വേമ്പനാട് കായലിൽ താഴ്ത്തി. ഒരു പക്ഷേ ഇപ്പോഴും ഈ മണി ഒരു ചരിത്ര സ്മാരകമായി കായലിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും വിശ്രമിക്കുന്നുണ്ടാവാം. മാത്തൂത്തരകനെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പിടിക്കപ്പെടുകയും വേലുത്തമ്പി ദളവയുടെ ആജ്ഞാനുസരണം രണ്ടു ചെവികളും മുറിച്ചു മാറ്റപ്പെടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വസ്തുവകകൾ എല്ലാം കണ്ടുകെട്ടി. എന്നാൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്വത്തുക്കളെല്ലാം തിരികെ നൽകുകയെങ്കിലും ശോചനീയമായ ഒരന്ത്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. ഇതോടുകൂടി പ്രശുദ്ധമായ ഒരു കാലഘട്ടം അവസാനിച്ചു. മലങ്കര സഭയുടെ ആദ്യകാല ഭരണ സിരാ കേന്ദ്രം അങ്കമാലിയിലായിരുന്നു. പിന്നീട് അത് ഭാഗികമായി നിരണത്തേക്ക് മാറ്റി. ഡച്ച്, ബ്രിട്ടീഷ്, കൊച്ചി രാജവംശം എന്നിവരുടെ ശത്രുതാപരമായ നിലപാട് മൂലം
പിൽക്കാലത്ത് നിരണം മാത്രമായിരുന്നു സഭ ആസ്ഥാനം. 1815 കോട്ടയം പഴയ സെമിനാരിയിലേക്ക് മലങ്കര സഭയുടെ ആസ്ഥാനം മാറ്റി. സമുദായ കേസുകളെ തുടർന്ന് സഭാകേന്ദ്രം കോട്ടയത്ത് തന്നെയുള്ള ദേവലോകം എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. AD 1876 നിരണം ഭദ്രാസനം രൂപീകരിക്കുകയും ആദ്യ ഭദ്രാസന മെത്രാപ്പോലിത്തയായി ഗീവർഗീസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ നിയമിച്ചു. പരുമല തിരുമേനി എന്ന പേരിൽ മലങ്കര സഭയിലെ പ്രഖ്യാപിത പരിശുദ്ധനായ അഭിമന്യ തിരുമേനി നിരണം പള്ളിയിൽ താമസിച്ചാണ് ഭദ്രാസന ഭരണം നടത്തിയിരുന്നത്. ഇപ്പോഴത്തെ സ്മൃതി മന്ദിരത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള ചെറിയ മുറിയിൽ താമസിച്ചാണ് പരുമല തിരുമേനി പ്രാർത്ഥനകളും ധ്യാനങ്ങളും നടത്തിയിരുന്നതും കൽപ്പനകളും മറ്റും എഴുതിയിരുന്നതും. പിന്നീട് തുമ്പമ്മൺ, കൊല്ലം എന്നീ ഭദ്രാസനങ്ങളുടെ ചുമതലകൾ കൂടി പരുമല തിരുമേനി വഹിച്ചിരുന്നു. ഇപ്പോൾ കാണുന്ന നിരണം പള്ളി പണിയുന്നതിന് തീരുമാനമെടുക്കുന്നത് 1898 പരുമല തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ചായിരുന്നു. തിരുമേനിയുടെ ഉദരത്തിലുണ്ടായ അസുഖം മൂലം വളരെയധികം കഷ്ടപ്പെട്ട തിരുമേനി 1902 നവംബർ 2 തന്റെ 54 വയസ്സിൽ ഇഹലോക വാസം വെടിഞ്ഞു. പരിശുദ്ധ കന്യക മറിയാമിന്റെ അനുഗ്രഹാശിസ്സുകൾ ധാരാളം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച തിരുമേനി മാതാവിന്റെ നാമത്തിൽ സ്ഥാപിച്ച പള്ളിയിലെ താമസം അനുഗ്രഹമായി കണ്ടിരുന്നു. തിരുമേനി കിടന്നിരുന്ന കട്ടിലും മറ്റും നിരണം പള്ളിയിൽ ഇപ്പോഴും അതേപടി സൂക്ഷിച്ചിരിക്കുന്നു. ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്തി തങ്ങളുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടെത്തി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നു. ലെഫ്റ്റനന്റ് വാർഡ്, ലെഫ്റ്റനന്റ് കോർണർ എന്നിവർ 1816-1820 നടത്തിയ സർവേ പ്രകാരം നിരണം പള്ളി വളരെ വലുതും ക്ഷേത്ര മാതൃകയിലുള്ളതും ആചാരോപചാരങ്ങൾ ഇല്ലാത്തതുമായി മെമ്മോയേഴ്സ് ഓഫ് ദ ട്രാവൻകൂർ സർവേ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അപരിചിതമായ നിർമ്മാണ രീതിയും രൂപകൽപ്പനയും മൂലമാകാം ഇപ്രകാരം ഒരു പ്രസ്താവം നടത്തിയിരിക്കുന്നത്. നിരണം പള്ളിയുടെ പ്ലാനും പദ്ധതിയും എല്ലാം തീരുമാനിച്ചത് പരിശുദ്ധനായ പരുമല തിരുമേനിയാണെങ്കിൽ അത് 1912 ഫെബ്രുവരി 14 കൂദാശ ചെയ്തത് മറ്റൊരു പരിശുദ്ധനായ വട്ടശ്ശേരിയിൽ ഗീവർഗീസ്മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്തയാണ്. തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ശ്രീ വാൽത്യു ക്ലാറൻസ് ബാട്ടന്റെ അഭിപ്രായ പ്രകാരം ഭാരതീയ വസ്തുക്കൾ ശില്പചാതുര്യത്തിൽ റോമൻസ് ഡച്ച് ശൈലി ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് ഇപ്പോൾ കാണുന്ന നിരണം പള്ളി. ഈ ദേവാലയത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് 10 ആർച്ചുകൾ ആണ് ഉള്ളത്. ആ ആർച്ചിലാണ് ഇതിന്റെ സ്ട്രക്ചർ മുഴുവൻ നിൽക്കുന്നത്. ഈ ദേവാലയത്തിൽ 4-ാമത്തെ ഈ ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ട് പണിതപ്പോൾ 5 മദ്ബുഹകളാണ് ഇതിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇതിൻ്റെ പ്രധാന മദ്ബുഹ എന്ന് പറയുന്നത് വിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച എല്ലാ ദേവാലയങ്ങളെയും പോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വടക്കു ഭാഗത്ത് കാണുന്ന മദ്ബഹ പണി കഴിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഗീവർഗി സഹദായിയുടെ നാമത്തിലും തെക്ക് ഭാഗത്തുള്ള മദ്ബഹ വിശുദ്ധ ബഹനൻ സഹദായിയുടെ നാമത്തിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ 3 മദ്ബഹകൾ കൂടാതെ 2 ചെറിയ മദ്ബഹകൾ കൂടി ഈ ദേവാലയത്തിൽ ഉള്ളിൽ ഉണ്ട്. 3-ാം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ 2 മലങ്കര മെത്രാപ്പോലിത്തന്മാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ആ 2 പിതാക്കന്മാരുടെ കബറുകൾ 4-ാമത്തെ ഈ ദേവാലയം പണി കഴിപ്പിച്ചപ്പോൾ ആ കബറുകളുടെ പുറത്ത് 2 ചെറിയ ത്രോണോസുകൾ കൂടി പണിത് 2 ചെറിയ മദ്ബഹകൾ അത്തരത്തിൽ പണിതിട്ടുള്ളതാണ്. അതിൽ വടക്കു ഭാഗത്ത് കാണുന്ന 2-ാം മാർത്തോമയുടെ കബറിടമാണ്. 2-ാം മാർത്തോമ 1685 കാലം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കബറിടം 4-ാം തവണ പുതുക്കിപ്പണിതപ്പോൾ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ ആ ഒരു ത്രോണോസ് സ്ഥാപിച്ചുകൊണ്ട് ആ കബറിടത്തിൻ്റെ മുകളിൽ പണിയുകയാണ് ചെയ്തിട്ടുള്ളത്. തെക്ക് ഭാഗത്ത് കാണുന്ന
കബറിടം അഞ്ചാം മാർത്തോമായുടേതാണ്. 1785 അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൻ്റെ മുകളിൽ വിശുദ്ധ സ്തെഫാനോസ് സഹതായുടെ നാമത്തിൽ ഒരു ത്രോണോസ് പണിതുകൊണ്ട് നാലാം തവണ പുതുക്കി പണിതപ്പോൾ ഒരു മദ്ബഹ കൂടി പണിതിരിക്കുന്നു. അങ്ങനെ 5 മദ്ബഹകളാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ പ്രധാന പെരുന്നാൾ ദിനമായ December 21 ഉൾപ്പെടെയുള്ള ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് 5 മദ്ബഹകളിലും ഒരുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന എന്നാണ് അത് അറിയപ്പെടുകയും ചെയ്യുന്നത്. 1906 July 28 പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ദിനപത്രത്തിൽ ഇതിനു മുമ്പുള്ള പള്ളിയുടെ മദ്ബഹായുടെ വാനം കുഴിച്ചപ്പോൾ 2 ഇഞ്ച് നീളവും 1.5 ഇഞ്ചും വീതിയുമുള്ള ഒരു ചെമ്പ് കുരിശും ഒരു ചെറിയ വെള്ളിക്കുഴലും അതിനുള്ളിൽ മൂറോൻ അടങ്ങിയ ഒരു ചെപ്പും കിട്ടിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തോമാസ്ലീഹ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചപ്പോൾ നിക്ഷേപിച്ചതാകാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ അമൂല്യമായ വസ്തുക്കൾ എല്ലാം പുതിയ പള്ളിയുടെ മദ്ബഹായിൽ ത്രോണോസിന്റെ അടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളിയുടെ പണിക്കായി മൊളാസസ്, മീൻപശ, കുമ്മായം, മുട്ടയുടെ വെള്ളക്കരു എന്നിവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിത്രപ്പണികൾ പച്ചിലകളിൽ നിന്നും കിട്ടുന്ന സ്വാഭാവിക നിറങ്ങൾ ഉപയോഗിച്ചാണ് വരച്ചിട്ടുള്ളത്. 1912 നിരണം പള്ളിയിൽ വെച്ച് നടന്ന രണ്ട് പ്രധാന ചരിത്ര സംഭവങ്ങൾ കിഴക്കൻ കാതോലിക്കേറ്റിന്റെ ആസ്ഥാനം മലങ്കരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നതും അതിനുശേഷം മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസിനെ മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്കയായി അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരുന്ന മാർ ഇഗ്നാത്യൂസ് അബ്ദുൽ മഷിഹ പാത്രിയർക്കീസ് നിരണം പള്ളിയിൽ വെച്ച് വാഴിച്ചതുമാണ്. നിരണം പള്ളിയുടെ 600 വർഷം പഴക്കമുള്ള നെൽപ്പുരയിൽ 7 പൂട്ടുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പൊന്നിൻ കുരിശ് പെരുമഴ പെയ്ത് 1916 May 29 മോഷണം പോയി. 900 പവൻ തൂക്കവും വജ്രങ്ങളാലും വിലയേറിയ മുത്തുകളാലും അലങ്കരിച്ചിരുന്ന ഈ കുരിശിന്റെ മോഷണം ഇടവകക്കാരെ ദുഃഖത്തിലാഴ്ത്തി. അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും വൈദികരെയും ശുശ്രൂഷകർ ഉൾപ്പെടെ നിരവധി ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇവർ ആകട്ടെ തീരാത്ത ദുഃഖത്തിലും പ്രയാസത്തിലും കന്യക മറിയാമനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഇവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അധികം താമസിയാതെ കായംകുളം സ്വദേശി കോലപ്പൻ എന്ന സ്വർണപ്പണിക്കാരനെ ഒരു പോലീസുകാരൻ നടത്തിയ അവിചാരിതമായ ചോദ്യം ചെയ്യലിൽ മോഷണക്കുറ്റം സമ്മതിച്ചു. കോലപ്പനെ കൂടാതെ വെള്ളായണി പരമു, ചെങ്ങനാശ്ശേരി ഗോപാലൻ എന്നീ രണ്ട് കള്ളന്മാർ കൂടി ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയ അത്ഭുത കാര്യം, നല്ല മഴയുണ്ടായിരുന്ന ഒരു രാത്രിയുടെ അന്തിയാമത്തിൽ 3 പൂട്ടുകൾ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ കുതിരപ്പുറത്ത് വാളുമായി നിന്ന ഒരു രൂപം അവരെ തടഞ്ഞു നിർത്തിയെന്നും വളരെ സമയം കാത്തു നിന്നിട്ടും ഈ രൂപം മാറിപ്പോകാതിരുന്നതിനാൽ ആ സ്ഥലം മലമൂത്ര വിസർജനം നടത്തി അശുദ്ധമാക്കിയപ്പോൾ രൂപം മാറിപ്പോയെന്നും പറഞ്ഞു. ഈ രൂപം പള്ളിയുടെ തെക്കേ മദ്ബഹ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാർ ബഹനാൻ സഹത ആണെന്ന് വിശ്വസിക്കുന്നു. പൂട്ടുകൾ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തല മുതൽ പാദം വരെ വസ്ത്രം ധരിച്ചും കയ്യിൽ ഒരു കുഞ്ഞുമായി ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും കള്ളന്മാരെ മുൻപോട്ട് പോകാതിരിക്കത്തക്കവണ്ണം തടഞ്ഞു നിർത്തുകയും ചെയ്തു. കള്ളന്മാരാകട്ടെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി നഗ്നരായി നിന്നപ്പോൾ രൂപം മാറിപ്പോയതായും വെളിപ്പെടുത്തി. മോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അസമയത്ത് പള്ളിമണി അടിക്കുകയും ഭയപ്പെട്ട കള്ളന്മാർ കിട്ടിയ സ്വർണക്കുരിശ് ഓടിച്ച് ചാക്കിൽ കെട്ടി കടന്നു കളഞ്ഞു. 1916 July 8 പ്രസിദ്ധപ്പെടുത്തിയ മലയാള മനോരമ ദിനപത്രത്തിൽ വളരെ വിശദമായി നിരണം പള്ളിയിലെ പൊന്നിൻ കുരിശ് മോഷണത്തെ പറ്റി വിവരിച്ചിട്ടുണ്ട്. കള്ളന്മാർ കുരിശ് മുറിച്ച് വിറ്റെങ്കിലും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. പ്രധാന കാരണം ശരിയായിട്ടുള്ള തൂക്കവും സ്വർണത്തിന്റെ പരിശുദ്ധിയും കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല എന്നതാണ്. മനുഷ്യന്റെ കോടതിയിൽ കേസ് തോറ്റെങ്കിലും ദൈവത്തിന്റെ കോടതിയുടെ വിധി മറിച്ചായിരുന്നു. പ്രധാന പ്രതിയായ കോലപ്പൻ
തന്റെ അന്ത്യനാളുകൾ കായംകുളം കാദീശ പള്ളിയുടെ മുമ്പിൽ മാതാവേ മാതാവേ എന്ന് നിലവിളിച്ചുകൊണ്ട് ദേഹം മുഴുവൻ വ്രണം വന്ന് പക്ഷികൾക്ക് ആഹാരമായി വേദനയോടെ മരണമടഞ്ഞു. നഷ്ടപ്പെട്ടു പോയ പഴയ കുരിശിന്റെ വീണ്ടെടുത്ത കുറെ ഭാഗവും പള്ളിയുടെ ഭണ്ഡാരത്തിൽ നിന്നും കിട്ടിയ തുകയും ചേർത്ത് ഒരു പുതിയ കുരിശ് 1952 പണിയുകയും ആയത് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രോപൊലീത്തായും ആയിരുന്ന പരിശുദ്ധ മോറന്മാർ ബസേലിയോസ് ഗീവർഗീസ് രണ്ടാമൻ ആശീർവദിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1952 മാർത്തോമാ സ്ലീഹ ഭാരതത്തിൽ വന്നിറങ്ങിയതിന്റെ 19th century മലങ്കര സഭ ഒന്നാകെയുള്ള ആഘോഷം നിരണം പള്ളിയിൽ വെച്ച് കൊണ്ടാടി. 1972 മാർത്തോമാ സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ആചരണം നിരണം പള്ളിയിൽ വെച്ച് നടത്തി. 2nd century ചോളരാജ്യം ഭരിച്ചിരുന്ന വാസുദേവ രാജാവ് മൈലാപ്പൂരിൽ നിന്നും കുഴിച്ചെടുത്ത മാർത്തോമാ സ്ലീഹയുടെ തിരിശേഷിപ്പുകൾ ഒരു വ്യാപാരി വശം എഡേസായിലേക്ക് കൊടുത്തുവിട്ടു. ഈ സ്ഥലം സിറിയൻ അതിർത്തിയിലുള്ള ടർക്കിയിലെ ഉർഫ എന്ന പേരിൽ ആണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 1965 മുസൂലിൽ വെച്ച് പാത്രിയാർക്കീസ് ബാവ ഈ ഭൗതിക അവശിഷ്ടത്തിൽ തോമാ സ്ലീഹയുടെ വിരലുകൾ എന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗം മലങ്കര സഭയ്ക്ക് നൽകി. ഇപ്രകാരം നൽകിയ ഭൗതിക അവശിഷ്ടത്തിന്റെ ഒരു ഭാഗവും മൈലാപ്പൂരിലെ കബറിടത്തിൽ നിന്നും ശേഖരിച്ച മണ്ണും 2004 പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപൊലീത്തയുമായിരുന്ന മോറോന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ സ്മൃതി മന്ദിരത്തിൽ സ്ഥാപിച്ചു. രണ്ടായിരത്തി 2007 പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപൊലീത്തയുമായിരുന്ന മോറോന്മാർ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് ഒന്നാമൻ നിരണം പള്ളിയെ മാർത്തോമൻ ആഗോള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചതിന്റെ ശതാബ്ദിയുടെ ആഘോഷം 2009 നിരണത്ത് ആരംഭിച്ചു. ഇതിന്റെ സമാപനം 2012 പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപൊലീത്തയുമായ അഭിമന്യ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 101 വൈദികരുടെ സഹകരണത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 2017 മാർത്തോമാ സ്ലീഹ നിരണത്ത് വന്നിറങ്ങിയ തോമത്ത് കടവിൽ ഒരു ധ്യാന മന്ദിരം പണിത് ആശീർവദിച്ചു. നിരണംപള്ളി സ്ഥാപിച്ചത് ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത് ദൈവമാതാവിൻ്റെയും മാർത്തോമാ സ്ലീഹയുടെ September 1 to 8 മാതാവിൻ്റെ നാമത്തിലുള്ള 8 November വളരെ ആഘോഷപൂർവ്വം 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാസ. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പെരുന്നാളാണ് മാർത്തോമാ സ്ലീഹ കുന്തമേറ്റ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ കബറടങ്ങിയ ആ ഓർമ്മയെ നിലനിർത്തിക്കൊണ്ട് തോമാ സ്ലീഹായുടെ ഡിസംബറിലെ പെരുന്നാളിനും വളരെ ആഘോഷപൂർവ്വമായി ഈ പെരുന്നാളെ കൊണ്ടാടുകയാണ്. അത് പരുമലയിൽ നിന്ന് 1,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാസ.
ഭാഷയിലും അതുപോലെ തന്നെ മാർത്തോമാശ്ലീഹായുടെ പെരുന്നാളുടെ നിത്യതാസയിലും ഇവിടെ ഇപ്പോഴുള്ള പൊൻകുരിശ് എട്ട് നോയമ്പിൽ രാവിലത്തെ കുർബാനയ്ക്ക് മധുബയിൽ വയ്ക്കുന്നുണ്ട്. തോമാശ്ലീഹായുടെ ഡിസംബറിലെ പെരുന്നാളിനും അത് മധുബയിൽ വയ്ക്കുന്നുണ്ട്. അത് ഭക്തജനങ്ങൾ കാണുന്നതിനും അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമുള്ള അവസരം ആ അവസരത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ പള്ളി. അതായത് ഒരു കാലത്ത് ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും സമ്പന്നമായ ഒരു ദേവാലയം അത് നെടുമ്പള്ളിയായിരുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമികൾ സഭയുടെ പല ആവശ്യങ്ങൾക്കും സഭയുടെ പല പ്രശ്നങ്ങൾക്കും നെടുമ്പള്ളി അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായും അല്ലാതെയുമുള്ള സഹായങ്ങൾ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം, കുർബാന അപ്പം, അത് ഒരു വലിയ വിശുദ്ധമായ സംവിധാനവും സംഭവമാണ്. ഏതാണ്ട് കുർബാന നമ്മൾ ആരംഭിച്ച കാലം മുതലുള്ള ആ കുർബാനയുടെ ഭാഗം പിറ്റേ പ്രാവശ്യം ഉപയോഗിക്കുന്ന അപ്പത്തിൽ ചേർത്ത് അതിൻ്റെ ഭാഗം അടുത്ത പ്രാവശ്യം, അങ്ങനെ ഓരോ പ്രാവശ്യവും അങ്ങനെ അതിൻ്റെ അംശം ചേർത്ത് ചേർത്ത് ചേർത്താണ് ഇന്നും ഇവിടെ കുർബാനയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ കുർബാനയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ശുശ്രൂഷകർ നല്ല രീതിയിൽ കുളിച്ച് ശുദ്ധമായി വൃത്തിയായി വസ്ത്രം മാറി വന്ന ശേഷമാണ് ഇവിടെ ഈ കുർബാനയപ്പം ഉണ്ടാകുന്നത്. മലങ്കര സഭ സന്ദർശിക്കുന്ന ആത്മീയ നേതാക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും പ്രധാന സന്ദർശന കേന്ദ്രമായി നിരണംപള്ളി ഇന്ന് പരിലസിക്കുന്നു. നിരണംപള്ളി സന്ദർശിച്ചിട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ: 905 AD മാർദെനഹ ബിഷപ്പ് ഓഫ് പേർഷ്യ, 1603 AD പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് അലക്സിയോ ദി മിൻസിസ്, 1785 AD ലേണർഡ് പോളിനസ് ഓഫ് സെന്റ് ബർത്തലോമി, 1910 AD ഹിസ് ഹോളിനെസ് ഇഗ്നാത്തിയസ് അബ്ദുള്ള സെക്കൻഡ് ദ പാത്രിയാർക്കീസ് ഓഫ് അന്ത്യോക്യ, 1963 AD ഹിസ് ഹോളിനെസ് വാസഗൻ ഫസ്റ്റ് ദ സുപ്രീം പാത്രിയാർക്കീസ് ആൻഡ് കാതോലിക്കോസ് ഓഫ് അർമേനിയ, 1964 AD ഹിസ് ഹോളിനെസ് മോറോന്മാർ ഇഗ്നാത്തിയോസ് യാക്കോബ് തേർഡ് പാത്രിയാർക്കീസ് ഓഫ് അന്ത്യോക്യ, 1967 AD ഹിസ് ഹോളിനെസ് ജസ്റ്റീനിയൻ പാത്രിയാർക്കീസ് ഓഫ് റൊമാനിയ, 1977 AD ഹിസ് ഹോളിനെസ് പിമ്മൻ ദി പാത്രിയാർക്കീസ് ഓഫ് റഷ്യ, 1982 AD ഹിസ് ഹോളിനെസ് എലിസ സെക്കൻഡ് ദി പാത്രിയാർക്കീസ് ഓഫ് ജോർജിയ, 2000 AD ഹിസ് ഹോളിനെസ് ബർത്തലോമി ഫസ്റ്റ് ഇക്യുമിനിക്കൽ പാത്രിയാർക്കീസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, 2008 AD ഹിസ് ഹോളിനെസ് കെറിക്കൻ സെക്കൻഡ് ദി സുപ്രീം പാത്രിയാർക്കീസ് ആൻഡ് കാതോലിക്കോസ് ഓഫ് അർമേനിയ, 2010 AD ഹിസ് ഹോളിനെസ് അരാം ഫസ്റ്റ് അർമേനിയൻ കാതോലിക്കോസ് ഓഫ് ദ ഹൗസ് ഓഫ് സിസിലിയ, 2016 AD ഹിസ് ഹോളിനെസ് ആബുൻ മത്യാസ് ദ പാത്രിയാർക്കീസ് ഓഫ് എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്. ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പൗരാണികമായ ക്രിസ്ത്യൻ ദേവാലയം പീഡനങ്ങളും പരീക്ഷകളും അതിജീവിച്ച് ഭാരതത്തിൽ ക്രിസ്തു മതത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ച പള്ളി. മലങ്കര സഭയ്ക്ക് മാത്രമല്ല ഇതര ക്രൈസ്തവ സഭാ അംഗങ്ങൾക്കും പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. വിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ തോമാശ്ലീഹായുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമി, ചരിത്ര അന്വേഷകർക്ക് എന്നും പ്രിയങ്കരമായ വിളനിലം, പഠന വിഷയങ്ങളാക്കാനുള്ള പുരാതന ശില്പങ്ങൾ, കലാചാരുതയാർന്ന നിർമ്മിതികൾ, അത്ഭുതങ്ങൾ നിരന്തരം നടക്കുന്ന പള്ളി, ആത്മശാന്തിക്കായി അനേകായിരങ്ങൾ എത്തിച്ചേരുന്ന പള്ളി, എല്ലാവർക്കും വെളിച്ചം നൽകിക്കൊണ്ട് വർഷങ്ങളായി കെടാതെ നിൽക്കുന്ന പൊലിയ വിളക്ക്,
ഈ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് കാണുന്നതായ ഈ വിളക്ക് പുലിയാ വിളക്ക് അഥവാ കിടാ വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു ഓട്ടുവിളക്കാണ് ഈ പുലിയാ വിളക്ക്. ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു കുരിശുണ്ട്. ആ കുരിശിനോട് ചേർന്ന് തന്നെ 24 തിരികൾ കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ 12 കൈ വിളക്കുകളും ഈ വിളക്കിനോട് ചേർന്ന് ഉണ്ട്. വെളിപാട് പുസ്തകം 4:4 വാക്യത്തിൽ പറയുന്ന ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥമാണ് ഈ വിളക്കിന് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതായത് സ്വർഗത്തിൽ ഒരു സിംഹാസനം മധ്യഭാഗത്തുണ്ട് എന്നും 24 മൂപ്പന്മാർ ആ സിംഹാസനത്തിന് ചുറ്റും നിന്ന് ആരാധന അണയ്ക്കുന്നതിനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മധ്യഭാഗത്തുള്ള കുരിശ് ക്രിസ്തുവിൻ്റെ സൂചന നൽകുന്നു. 24 മൂപ്പന്മാരുടെ സൂചനയാണ് 24 തിരികൾ കത്തിക്കാനായിട്ടുള്ള സൗകര്യം കാണിച്ചിട്ടുള്ളതും. 12 കൈവിളക്കുകൾ എന്ന് പറയുന്നത് 12 അപ്പോസ്തോലന്മാരെ സൂചിപ്പിക്കുന്ന ഒന്നുമാണ്. ഇതിൽ കൊളുത്തിയിരിക്കുന്ന ഈ അഗ്നി 100 മുമ്പ് കൊളുത്തപ്പെട്ട ഒന്നാണ്. 365 ദിവസവും 24 മണിക്കൂറും ഈ തിരി കെടാതെ സൂക്ഷിക്കുന്ന സൗകര്യമാണ് ഇവിടെ ഉള്ളത്. കന്യക മറിയാമിൻ്റെയും മറ്റ് വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം തേടാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന പള്ളി. മറ്റു പള്ളികൾക്കും പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കും തിരി കൊളുത്തുന്നതും വെളിച്ചം പകർന്നു നൽകുന്നതുമായ പള്ളി. അതാണ് മലങ്കര സഭയുടെ തലപ്പള്ളി. അതാണ് നിരണം വലിയ പള്ളി. ഈ മാതൃദേവാലയത്തിൻ്റെ വാതിലുകൾ ഓരോ പ്രഭാതത്തിലും 5 തുറക്കുന്നതും സമയാസമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ശേഷം രാത്രി 9 അടയ്ക്കുമ്പോൾ അത് പ്രകാശകിരണങ്ങൾ നിറഞ്ഞ മറ്റൊരു പ്രഭാതത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും.